ഹലോ, കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ദാമ്പത്യത്തിലെ പ്രശ്നങ്ങൾ അതിൻ്റെ കാരണങ്ങൾ ഒക്കെ ചർച്ച ചെയ്തു. അപ്പം നിങ്ങളുടെ ദാമ്പത്യത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നാമത്തെ ഓപ്ഷൻ അക്സെപ്റ്റ് ആസ് ഇറ്റ് ഈസ്, ഇപ്പോൾ ഉള്ളതുപോലെ അതിനെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. മെജോറിറ്റി ഓഫ് ആൾക്കാരും പ്രശ്നങ്ങളുള്ളവർ അത് തന്നെയാണ്, ഈ ഓപ്ഷനാണ് സ്വീകരിക്കുന്നത്. അക്സെപ്റ്റ് ഇറ്റ്, അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. കാരണം നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ബന്ധത്തെ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട്, നമ്മുടെ റിലേറ്റീവ്സ് ഉണ്ട്, പിന്നെ ഈ സമൂഹത്തെ നമ്മൾ ഭയക്കുന്നു. അപ്പോൾ നമ്മൾ അത് ആ രീതിയിൽ തന്നെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുമ്പം ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ നമുക്കുണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഒത്തിരി സഫർ ചെയ്യുന്നുണ്ട്. ഒരു വീടിനുള്ളിൽ തന്നെ പൊരുത്തക്കേടുകളുമായിട്ട് നമുക്ക് ജീവിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകാം. മാനസികമായി സന്തോഷമില്ലാതെ കടമകൾ ചെയ്ത് മുന്നോട്ട് പോകാം. അങ്ങനെ ഒരു ഓപ്ഷനുണ്ട്. രണ്ടാമത്തെ ഓപ്ഷനാണ് മാറ്റങ്ങൾ വരുത്തി പ്രശ്നങ്ങൾ മാറ്റിയെടുത്തിട്ട് കുറച്ചുകൂടെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകാം. അത് നമ്മുടെ തീരുമാനം. അത് ഹസ്ബൻഡും വൈഫും രണ്ടുപേരും അത് ഉൾക്കൊള്ളണം. മാറ്റം സാധ്യമാണ്. അപ്പം ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ പലരും നെറ്റി ചുളിച്ചേക്കാം, ഇത്രയേറെ എന്നോട് ഇങ്ങനെ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇത്രയേറെ ഇവൾ എന്നോട് ഇങ്ങനെ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇദ്ദേഹം എന്നോട് ഇങ്ങനെ ചെയ്തിട്ട് ഞാൻ പിന്നെ എങ്ങനെയാ മനസ്സ് മാറ്റിയെടുത്ത് പൊരുത്തപ്പെട്ട് ജീവിക്കുന്നത്. അത് പറയാൻ വളരെ എളുപ്പമാണ്, പക്ഷെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അങ്ങേര് ചെയ്തത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവൾ ചെയ്തത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ പോയാൽ പ്രശ്നം നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും നിങ്ങൾ ക്ഷീണിക്കും. നിങ്ങൾക്ക്, നിങ്ങളുടെ കുട്ടികൾക്കത് പ്രശ്നമാവും, അവരുടെ ഭാവിയെ ബാധിക്കും. അപ്പോൾ ഒരു മാറ്റം ആവശ്യമാണ്. അപ്പോൾ മാറാൻ സാധിക്കില്ലേ? ഏത് പ്രതിസന്ധിയിൽ നിന്നും മനുഷ്യന് മാറാൻ സാധിക്കും എന്ന് ഒരുപാടൊരുപാട് ജീവിതങ്ങൾ, നിങ്ങൾ ആ ജോഷ് ടോക്ക് ഒക്കെ ഒന്ന് കേട്ട് നോക്കണം. യൂട്യൂബിലെ ജോഷ് ടോക്കുകൾ, ഓരോ പ്രതിസന്ധിയെ അതിജീവിച്ച് മുന്നോട്ട് വന്ന സ്ത്രീകളുടെ കഥകൾ, പുരുഷന്മാരുടെ കഥകളൊക്കെ അതിനകത്തുണ്ട്. അപ്പം നമ്മളെപ്പോഴും ഒരു കുടുംബജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു ദാമ്പത്യ ജീവിതത്തിൽ ശ്രമിക്കുന്നത് ഭാര്യ ഭർത്താവിനെ മാറ്റാൻ, ഭർത്താവ് ഭാര്യയെ മാറ്റാൻ. അവൾ മാറിയാൽ ഞാൻ ശരിയാവും, അദ്ദേഹം അയാൾ മാറിയാൽ ഞാൻ ശരിയാവും. ഒരു സത്യം ഇതാണ്, ആർക്കും ആരെയും മാറ്റാൻ സാധിക്കില്ല, സ്വയം മാറാം. അപ്പം മാറ്റാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് ജീവിതം മുഴുവൻ. അതൊരിക്കലും സാധ്യമല്ലെന്ന് മാത്രമല്ല, ആ മാറ്റാൻ നമ്മൾ ശ്രമിക്കും തോറും നമ്മളൊത്തിരി മാനസിക സംഘർഷത്തിൽ പെടുകയും ചെയ്യും. അപ്പം ഏത് പ്രതികൂല സാഹചര്യത്തിൽ നിന്നും മാറ്റം സാധ്യമാണ്, അതിന് മനസ്സുണ്ടാവണം, അതിനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. ഈഗോസൊക്കെ ഒന്ന് മാറ്റിവെക്കണം, കുറച്ചൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്യാൻ തയ്യാറാകണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാം. ഇതെങ്ങനെ സാധിക്കും? നിങ്ങൾ തമ്മിൽ പറയുമ്പോൾ വീണ്ടും പ്രശ്നങ്ങളിലേക്ക് പോവുകയാണ്. അതിനാണ് ഒരു കൗൺസിലറുടെ സഹായം നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ഒരു പഠിച്ച പ്രാക്ടീസുള്ള ഒരു കൗൺസിലർ, ഇഷ്ടംപോലെ കൗൺസിലേഴ്സ് ഇന്ന് അവൈലബിളാണ്. അപ്പോൾ കൗൺസിലറെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യണം. അപ്പം നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ മനസ്സിൽ തിങ്ങിയിരിക്കുന്ന, രണ്ട് കൂട്ടരുടെയും മനസ്സിൽ തിങ്ങിയിരിക്കുന്ന പ്രശ്നങ്ങൾ അവരുടെ മുമ്പിൽ വെച്ച് സംസാരിക്കുക. പല സിറ്റിങ്ങുകളിൽ നിങ്ങൾ പോകേണ്ടി വരും, അതിന് സാമ്പത്തിക ബാധ്യതയുണ്ട്. അപ്പം അതെല്ലാം നിങ്ങളുടെ ലൈഫ് നന്നാവാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങളൊരു കൗൺസിലറുടെ അടുത്ത് ചെന്ന് പരസ്പര തമ്മിൽ പ്രശ്നങ്ങൾ പറഞ്ഞ് മനസ്സിൽ നിന്ന് ഭാരമൊക്കെ ഇറക്കി വെച്ച് വീണ്ടും വേണമെങ്കിൽ നിങ്ങൾക്കൊരു പുതുജീവിതം സാധ്യമാണ്. ഇത് നിങ്ങളുടെ മക്കളെ ഓർത്തിട്ട്, പലപ്പോഴും കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെയൊക്കെ, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളുടെ ആ ആഫ്റ്റർ എഫക്റ്റ് കുഞ്ഞുങ്ങൾക്കാണ്, അവരുടെ പിൽക്കാലത്തുള്ള ജീവിതത്തെയാണ് അത് ബാധിക്കുന്നതെന്ന് ഓർക്കുക. അപ്പം നിങ്ങൾ പലരും റിലേറ്റീവ്സിനെ കൊണ്ട് പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അത് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കിയുള്ളൂ. റിലേറ്റീവ്സ് എപ്പോഴും ഒരു പക്ഷം ചേർന്ന് ചിന്തിക്കുന്നവരായിരിക്കും. അവർക്കിപ്പം ഹസ്ബൻഡിൻ്റെ വീട്ടുകാർക്ക് അവരുടെ മകനെ വിട്ടിട്ട് സംസാരിക്കാൻ പറ്റില്ല, ഭാര്യയുടെ വീട്ടുകാർക്ക് അവരുടെ മകളെ വിട്ടിട്ട് സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ ന്യായം ഏത് ഭാഗത്താണ്, അന്യായം ഏത് ഭാഗത്താണെന്നൊന്നും തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ ഒരിക്കലും ഒരു റിലേറ്റീവ്സിനെ മീഡിയേറ്ററായിട്ട് നിങ്ങളുടെ പ്രശ്നത്തിൽ വയ്ക്കരുതെന്ന് ഞാൻ പറയും. അതുപോലെ റിലീജിയസ് കൗൺസിലിംഗ്, ബിബ്ലിക്കൽ കൗൺസിലിംഗ്, അതും വലിയ എഫക്റ്റ് ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ക്ഷമിക്കുകയും പൊറുക്കുകയും ഒക്കെ ചെയ്തുകൂടാ?
അപ്പൊ അതും വലിയ പ്രയോജനം ഉണ്ടതായിട്ട് തോന്നുന്നില്ല. സൈക്കോളജി പഠിച്ച, കൗൺസിലിംഗ് പഠിച്ച ഒരാളുടെ അടുത്ത് നിങ്ങളുടെ പ്രശ്നങ്ങൾ തുറന്ന് സംസാരിക്കുക, പ്രശ്നങ്ങൾ പരിഹരിക്കുക. പിന്നെ ഈ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ ആൾക്കാർക്കൊരു ചിന്തയുണ്ട്, ഒരാളെ ഫോഴ്സ് ചെയ്ത് കൊണ്ടുപോയി കൗൺസിലിംഗ് ചെയ്യിപ്പിച്ചാൽ ശരിയാവുമോ? ഒരിക്കലുമില്ല. നമ്മുടെ മനസ്സ് ഇങ്ങനെ മോശമായിട്ടിരിക്കുന്ന സമയത്ത് കൗൺസിലിംഗിൽ ചെല്ലുമ്പോൾ അവരെന്ത് പറഞ്ഞാലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ അത് നമ്മുടെ മനസ്സുകൊണ്ട് അക്സെപ്റ്റ് ചെയ്ത് പോകേണ്ട കാര്യമാണ്. അല്ലാതെ ഒരാൾ ഫോഴ്സ് ചെയ്ത് ഒരു കൗൺസിലറുടെ അടുത്ത് കൊണ്ടുപോയാലൊന്നും അതിന് എഫക്റ്റ് കിട്ടില്ല. അപ്പം നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുകയും ഒരു കൗൺസിലറെ കോണ്ടാക്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇനി അടുത്ത മൂന്നാമത്തെ ഓപ്ഷനാണ് ഡിവോഴ്സ്. ഡിവോഴ്സ് എന്ന് പറയുമ്പം ജീവിതത്തിൽ നിന്ന് തന്നെ അങ്ങ് മാറിപ്പോവുകയാണ്. അപ്പോൾ ഡിവോഴ്സിന് മുമ്പ് നിങ്ങൾ വളരെയധികം ചിന്തിക്കണം. കാരണം പിന്നീടുള്ള നമ്മുടെ ഭാവി, കുട്ടികളുടെ ഭാവി, എല്ലാ കാര്യം, സമൂഹത്തിലുള്ള നമ്മുടെ പൊസിഷൻ, കാര്യങ്ങൾ, ഇതെല്ലാം ചിന്തിച്ചതിന് ശേഷം മാത്രമേ ഒരു ഡിവോഴ്സിലേക്ക് പോകാവുള്ളൂ. പിന്നെ ഈ പറഞ്ഞോണം ഒരുപാട് വിഷലിപ്തമായ ബന്ധങ്ങളാണെങ്കിൽ ഡിവോഴ്സ് തന്നെയാണ് നമ്മുടെ ലൈഫിനും കുട്ടികളുടെ ലൈഫിനും മൊത്തത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ദാമ്പത്യം നിങ്ങൾ നയിച്ചിട്ട് കാര്യമില്ല. അത് ഡിവോഴ്സ് തന്നെയാണ് അതിന് നല്ല ഓപ്ഷൻ. ഇനി ഡിവോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലർക്കൊരു നല്ല ലൈഫ് കിട്ടാൻ വേണ്ടും, എല്ലാവരെയും സംബന്ധിച്ചത് കിട്ടണമെന്നുമില്ല. ഈ കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബർ സിംഗിൾ ബോബൻ്റെ ലൈഫിനെ പറ്റി ഞാൻ അവരുടെ യൂട്യൂബ് കണ്ടപ്പോൾ മനസ്സിലാക്കിയത്, അവർ വളരെ മോശമായ ഒരു ദാമ്പത്യ ജീവിതം നയിച്ചിരുന്നു ആദ്യകാലത്ത്. ആദ്യ ഭർത്താവിൽ നിന്ന് വളരെ മോശമായ അനുഭവങ്ങൾ അവർക്കുണ്ടായി. അപ്പോൾ അവർ ഒരു ബുദ്ധിമുട്ടിൽ ജീവിച്ച ഒരു സമയം, എന്നിട്ടും അവരവരുടെ പെൺകുട്ടികളെ പഠിപ്പിച്ചു, മൂത്ത കുട്ടിയെ വിവാഹം കഴിച്ചയച്ചു, അതിനുശേഷം അവർക്ക് പറ്റിയ ഒരാളെ കണ്ടെത്തി അവർ വിവാഹം കഴിച്ചു. ഇന്ന് അവർ വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നു. ആ പഴയ ലൈഫിനെ കുറിച്ച് ആരോ ചോദിച്ചപ്പോൾ അവർ ദേഷ്യപ്പെടുകയാണ്, ഞാൻ ആ ചാണകക്കുഴിയിൽ നിന്ന് ഇപ്പോൾ ഒരു സ്വച്ഛമായ ഒരു ജലാശയത്തിലെത്തിയിരിക്കുകയാണ്, ഇനി എന്നെ അത് ഓർമ്മിപ്പിക്കരുത്. അപ്പോൾ അങ്ങനെ നല്ല ലൈഫ് കിട്ടുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്, ഇല്ലെന്നല്ല, പക്ഷെ എല്ലാവർക്കും അത് കിട്ടണമെന്നില്ല. ഇനി ഡിവോഴ്സിന് ശേഷം പൊതുവെ കുട്ടികളുടെ ഉത്തരവാദിത്വം സ്ത്രീകളിലാണ് വന്നു ചേരുന്നത്. നമ്മൾ കോമൺ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും തന്നെ സ്ത്രീകളാണ് കുട്ടികളുടെ ഉത്തരവാദിത്വം പിന്നെ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് നോക്കി, ഒറ്റയ്ക്കുള്ള ജീവിതം, കുട്ടികളെ വളർത്തുന്നതിൻ്റെ ബുദ്ധിമുട്ട്, സമൂഹത്തിൽ നിന്നും റിലേറ്റീവ്സിൽ നിന്നും വലിയ സപ്പോർട്ടൊന്നും കിട്ടുകയില്ല, അതിൻ്റെ കൂടെ ജോലിയില്ലാത്ത, ഒരു വരുമാനമില്ലാത്ത, സാമ്പത്തിക പ്രയാസവും കൂടെ വരികയാണെങ്കിൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ അത് വളരെ കഷ്ടമാണ്. അപ്പോൾ സാമ്പത്തികം ഡിവോഴ്സ്ഡായിട്ടുള്ള സ്ത്രീകൾക്ക് വളരെയധികം ഒരു ആവശ്യമുള്ള കാര്യമാണ്. മാനസിക പ്രയാസം എന്തായാലും ഉണ്ടാവും. ഡിവോഴ്സ് കഴിഞ്ഞവരെല്ലാം മാനസികമായിട്ട് ഒത്തിരി വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതുപോലെ ഒരു പഠനം പറയുന്നത് ഡിവോഴ്സ് കഴിഞ്ഞ ആളുകൾ ഒരു 55% പേരും ഒരു പുതിയ ലൈഫ് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ സമൂഹം അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല അധികമായിട്ട്. ഇന്നിപ്പോൾ യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട് കുട്ടികൾ തന്നെ അവർ വലുതായി കഴിഞ്ഞതിന് ശേഷം അച്ഛൻ മരിച്ചുപോയ അമ്മയ്ക്ക് അല്ലെങ്കിൽ ഡിവോഴ്സ്ഡായ അമ്മയ്ക്ക് വേറൊരു വിവാഹം, ഒരു ഇണയെ കണ്ടെത്തുന്ന തിരിച്ചു, അത് നമ്മൾ കാണുന്നുണ്ട്. അത് കുട്ടികൾ ചെയ്യുന്ന നല്ലൊരു കാര്യമാണ്. പക്ഷേ സമൂഹത്തിൽ പൊതുവെ അത് ഒരു അക്സെപ്റ്റൻസ് ഇല്ല. പക്ഷേ അത് വേണം എന്നുള്ളത് തന്നെയാണ്, അവർക്കൊരു ലൈഫും കൂടെ വേണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഈ മൂന്ന് ഓപ്ഷനിൽ ഏത് വേണമെന്ന് നമുക്ക് സ്വയം തീരുമാനിക്കാം. ഒന്നുകിൽ ലൈഫ് അതേപോലെ കണ്ടിന്യൂ ചെയ്യുക, ഇല്ലെങ്കിൽ മാറ്റം വരുത്തുക, ഇല്ലെങ്കിൽ ഡിവോഴ്സിലേക്ക് പോവുക. കഴിഞ്ഞ കമൻറ്റിൽ ഒരാൾ പറഞ്ഞു, ഈ സിംഗിൾ വിമനെ കുറിച്ച് കൂടി ഒന്ന് പറയണേ. സിംഗിൾ വിമൺ എന്ന് പറയുമ്പോൾ അതിനകത്ത് മൂന്ന് വിഭാഗമുണ്ട്. ഒന്നാമത്തത് അവിവാഹിതരായ സ്ത്രീകൾ, പിന്നെ വിധവകൾ, ഭർത്താവ് മരിച്ചുപോയ സ്ത്രീകൾ, വിവാഹമോചിതരായ സ്ത്രീകൾ, ഇങ്ങനെ മൂന്ന് വിഭാഗമാണ് അതിലുള്ളത്. ഈ മൂന്ന് വിഭാഗവും ഒറ്റയ്ക്കുള്ള ജീവിതമാണ്. സാമ്പത്തിക സുരക്ഷിത ഇവിടെയെല്ലാം വലിയൊരു ഘടകമാണ്. ഇന്ന് അവിവാഹിതരായ സ്ത്രീകൾ ധാരാളമുണ്ട്. കാരണം അവർക്ക് ഇപ്പം കുട്ടികളൊക്കെ, പെൺകുട്ടികളൊക്കെ ജോലിയൊക്കെ നേടിക്കഴിഞ്ഞ് അവർക്ക് സാമ്പത്തിക സുരക്ഷിതത്വമൊക്കെ വന്നു കഴിഞ്ഞാൽ പലരും വിവാഹത്തിന് മടിയാണ്. ഇപ്പം ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെ കിട്ടാനില്ല എന്നൊരു സിറ്റുവേഷനിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഏൺ ചെയ്യുന്നു, വരുമാനം ഉണ്ടാക്കുന്നു, അവരവരുടെ ലൈഫ് എൻജോയ് ചെയ്യുന്നു. അപ്പം അവരുടെ ഓരോ, അവർ കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതുമായ ഓരോ എക്സ്പീരിയൻസ് ആയിരിക്കാം അവരെ കൊണ്ട് ഇങ്ങനെ ചിന്തിപ്പിക്കുന്നത്. അപ്പം അവരെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, അവരിങ്ങനെ ജീവിച്ചു പോകും.
രണ്ടാമത്തെ വിഭാഗമാണ് വിധവകൾ. അവരെ സംബന്ധിച്ച് ഒറ്റപ്പെട്ട് കുട്ടികളെ വളർത്താനും അതിൻ്റെ കൂടെ സാമ്പത്തിക പ്രയാസവും ഒക്കെ വന്നു കഴിയുമ്പം അതൊന്നും അവർക്ക് താങ്ങാനുള്ള ശക്തി ഉണ്ടാവില്ല. പിന്നെ ഒറ്റയ്ക്ക് ജീവിക്കുക, അതൊരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ അമേരിക്കയിലൊക്കെ ആണെങ്കിൽ ഈ സിംഗിൾ മദേഴ്സ് അവർ കുട്ടികളുമായിട്ട് ഒന്നിച്ച് താമസിക്കാൻ വീടുകളുണ്ട്, മമ്മ്യൂൺസ് എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ കുട്ടികളുണ്ട്, ഒറ്റയ്ക്ക് ജീവിതമാണ്, അങ്ങനെയുള്ള സിംഗിൾ മദേഴ്സ് എല്ലാം കുറേ പേര് ചേർന്ന് ഒരു വീട്ടിൽ താമസിക്കും. അപ്പോൾ ആ കുട്ടികൾ ഒന്നിച്ച് മിംഗിൾ ചെയ്ത് വളരും, ആ സ്ത്രീകൾക്കും ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ നമ്മുടെ ഇവിടെ അങ്ങനത്തെ സംവിധാനങ്ങളൊന്നും ഇല്ല. പിന്നെ അതുപോലെ തന്നെ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള സ്ത്രീകളും ഇതുപോലെ ഒറ്റപ്പെടലും സമൂഹത്തിൻ്റെ വിമർശനങ്ങളും എല്ലാം ധാരാളം നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇവർ വേണ്ടത് ആദ്യമായിട്ട് സാമ്പത്തിക സുരക്ഷിതത്വം ഇല്ലാത്ത ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടാക്കിയെടുക്കണം. ഇന്ന് ധാരാളം തൊഴിലുകൾ അവൈലബിൾ ആണ്. ഞാൻ പറയുന്നത് ഓഫീസ് ജോലി മാത്രമല്ല, സ്റ്റിച്ചിങ് യൂണിറ്റുകളാവാം, ബുക്ക് ബൈൻഡിങ് യൂണിറ്റുകളാകാം, കുടുംബശ്രീ വലിയൊരു ഘടകമാണ്. അങ്ങനെയുള്ള തൊഴിൽ മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട് അവർ പ്രവർത്തിക്കണം. സമൂഹം എന്തു പറഞ്ഞാലും റിലേറ്റീവ്സ് എന്തു പറഞ്ഞാലും അതൊന്നും മൈൻഡ് ചെയ്യരുത്. അപ്പോൾ അങ്ങനെ പോയി ഒരു തൊഴിൽ ചെയ്ത് വരുമാനം ഉണ്ടാക്കണം. അതിൽ വരുമാനം മാത്രമല്ല, അവർക്കൊരു ഒരു അപ്ലിഫ്റ്റ്, ഒരു കോൺഫിഡൻസ് ആണ് ഉണ്ടാവുന്നത്. പിന്നെ ആളുകളുമായിട്ട് മിംഗിൾ ചെയ്യുന്നു. ഒറ്റയ്ക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെ കഴിഞ്ഞുകൂടി സങ്കടപ്പെട്ട് കഴിയുന്നതിനേക്കാൾ നല്ലത് എന്തെങ്കിലും തൊഴിലിന് പോയി വരുമാനം ഉണ്ടാക്കുക, മനസ്സിന് സന്തോഷം കൊടുക്കുക. അപ്പോൾ എനിക്കിത് പറഞ്ഞപ്പോൾ എൻ്റെ വീടിനടുത്തുള്ള ഒരു ചേച്ചി ഓർമ്മ വന്നു. ഹസ്ബൻഡ് മരിച്ചു, കുട്ടികളുടെ വിവാഹമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇവർ ഒറ്റയ്ക്കായി. അവർ ആ ഒറ്റപ്പെടലിൽ നിന്ന് അവർ കണ്ടെത്തിയ ഒരു മാർഗമാണ് കുടുംബശ്രീ യൂണിറ്റിൽ ഒന്നിച്ച് പ്രവർത്തിക്കുക. അപ്പോൾ അവർ കുടുംബശ്രീയുടെ മീറ്റിങ്ങുകൾക്കും കാര്യങ്ങൾക്കും ഒക്കെ പോവുകയും അതുമായിട്ട് ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അവരുടെ റിലേറ്റീവ്സിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ എതിർപ്പുകളുണ്ടായി. പക്ഷെ കുട്ടികൾ സപ്പോർട്ടായിരുന്നു. അവരിന്ന് കുടുംബശ്രീയുടെ വലിയൊരു CDS ചെയർപേഴ്സൺ, അങ്ങനെയൊക്കെ ആ ഒരു രീതിയിലൊക്കെ അവരെത്തി. എതിർപ്പുകളെ അവഗണിച്ചു പോയതുകൊണ്ട്. അതുമാത്രമല്ല, അതിനിടയ്ക്ക് അവർ ടു വീലർ പഠിച്ചു. ഒരു പ്രാവശ്യം ടു വീലറിൽ നിന്ന് വീണു, എന്നിട്ടും വീണ്ടും അത് പഠിച്ചെടുത്തു. അവിടെയും ആളുകളുടെ എതിർപ്പുകളുണ്ടായി. ഇവർക്ക് ഈ വയസ്സുകാലത്ത് വല്ല കാര്യമുണ്ടോ, ഇവർക്ക് വീട്ടിലെങ്ങാണോ അടങ്ങി കുത്തിയിരുന്നാൽ പോരെ. പക്ഷെ അവരതൊന്നും ചെവിക്കൊണ്ടില്ല, അവരാരെയും ശ്രദ്ധിച്ചില്ല, അവരവരുടെ ദൗത്യമായിട്ട് മുന്നോട്ട് പോയി. ഇന്ന് അവർ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു, ആളുകളുമായിട്ട് മിംഗിൾ ചെയ്യുന്നു, അവർക്കൊരു വരുമാനമുണ്ട്, സ്റ്റാറ്റസ് ഉണ്ട്, അവർക്ക് കോൺഫിഡൻസ് കൂടി. അപ്പോൾ സ്ത്രീകളെല്ലാം ആ ഒരു രീതിയിലേക്ക് മാറണം. പിന്നെ ഈ ഒറ്റപ്പെട്ട് കഴിയുന്നവർക്ക് വേണ്ട വലിയൊരു കാര്യമാണ് മാനസിക പിന്തുണ. ഒരു സപ്പോർട്ട് ഗ്രൂപ്പ് വേണം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗ് കണ്ടു, വിഡോസിൻ്റെ ഒരു മീറ്റിംഗാണ്. വിഡോസ് എല്ലാം കൂടെ ചേർന്നിട്ട്, ഭർത്താവ് മരിച്ച സ്ത്രീകളെല്ലാം കൂടെ ചേർന്നിട്ടൊരു കൂട്ടായ്മ, അതിൻ്റെ ഒരു മീറ്റിങ്ങിൽ കുട്ടികളും ഈ അമ്മമാരും എല്ലാം കൂടെ വന്ന് പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാം. അപ്പോൾ അത് വളരെ ആവശ്യമാണ്, അവർക്ക് ആരൊക്കെയോ ഉണ്ടെന്നുള്ള ഒരു തോന്നലുണ്ടാവും. അപ്പോൾ ഇന്ന് വാട്സപ്പിലാണെങ്കിലും കുറേ ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, എന്നെ സഹായിക്കാൻ നിൽക്കുന്ന പുള്ളിക്കാരിക്കും, ആ ലേഡിക്ക് ഈ അടുത്ത ദിവസം ഒരു ഭയങ്കര സന്തോഷമായിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞൊരു കാര്യമാണ്, ചേച്ചി ഞാൻ എൻ്റെ പഴയ കൂട്ടുകാരെയെല്ലാം കണ്ടുപിടിച്ചു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന്. അപ്പോൾ എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച ഒരുപാട് കുട്ടികൾ, കുറേ പേര് സിസ്റ്റേഴ്സൊക്കെയാണ്. അപ്പോൾ അവരൊക്കെ എന്നെ വിളിക്കും, ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, സംസാരിക്കും. ഒത്തിരി സന്തോഷം, ആരൊക്കെയോ ഉണ്ടെന്നുള്ള ഒരു തോന്നൽ. അവർക്ക് ഹസ്ബൻഡ് ഇല്ല, ഒരു മകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആരൊക്കെയോ എനിക്കുണ്ട് എന്നുള്ള ഒരു സന്തോഷമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ ഇന്ന് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഒക്കെ ധാരാളമുണ്ട്. അപ്പോൾ അതിലൊക്കെ പങ്കാളികളാവുക. അപ്പം മനസ്സിനെ ശാക്തീകരിക്കുക, സാമ്പത്തിക സുരക്ഷിതം ഉണ്ടാക്കുക, ഇതാണ് സിംഗിൾ വുമണ് ചെയ്യാനുള്ള ഏറ്റവും വലിയ കാര്യം. സമൂഹവും റിലേറ്റീവ്സും എല്ലാം നമ്മളെ കുറ്റപ്പെടുത്തിയേക്കാം, പക്ഷെ അവരാരും നമ്മുടെ കാര്യങ്ങളൊന്നും ചെയ്യില്ല. ഈ കുറ്റപ്പെടുത്തൽ മാത്രമേ ഉള്ളൂ, അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഓക്കെ, ആരും സപ്പോർട്ട് ചെയ്യത്തില്ല. പക്ഷെ കുറ്റപ്പെടുത്താൻ 100 ആളുകളുണ്ട്. അപ്പോൾ അവരെ മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോവുക, ജീവിതം സന്തോഷപ്രദമായിട്ട് പോവുക, നമുക്കതിന് സാധിക്കും.